Hello mga idol, good morning na naman ulit. Continue po tayo sa trabaho natin, update po natin yung trabaho natin na yung, sa base ng Jack Priest. So ito na po, gagawin natin ngayon dahil finish na po siyang nalagyan natin ng tiles. Ito po. Iga-grout na naman natin ngayon. So bago pala mag-grout tayo, linisin muna natin yung building dito. Pili ng tiles, grasan, tsaka groutingan na natin. So ito na po ang ano natin. Start na po tayo mga idol. Jet boy. കല്യാണം എല്ലാവരുടെയും കുഴപ്പമില്ലായിരുന്നു. കല്യാണം പിന്നെ ഞാൻ കുറച്ച് നീട്ടാറ് അല്ലാന്ന്. ഇപ്പൊ അവന്റെ കല്യാണത്തിനുള്ള രീതി ഉണ്ടായിട്ടാണ്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവരോടൊക്കെ നീട്ടിയിട്ട് വന്നു. മൂന്ന് കൊല്ലം എന്നിട്ടാണ് വരാറ്. അപ്പം എന്റെ കല്യാണം ഒന്ന് നീട്ടാൻ പറ്റും എനിക്ക് വേണ്ടിട്ട്. ഇവരോടോടെ അങ്ങോട്ട് പിന്നെ നിർത്താറ്. ഒത്തിരി കഴിച്ചു പോകുന്നത്ര
സംഭവിക്കുകയാണ്. ലക്ഷം രൂപ ഇപ്പൊ ആവടി, അത് ഇപ്പൊ രണ്ടു മാസം സാലറി ഇടുമ്പോൾ ലക്ഷം രൂപ ആവത്തില്ല. ചേട്ടായാലും ഒരു ആവത്തില്ലല്ലോ, മൂന്നോ നാലഞ്ചു ലക്ഷം രൂപയെങ്കിലും സേവിങ്സ് വേണ്ടേ? അത് റെഡിയാക്കാൻ കുഴപ്പമില്ല, പക്ഷെ പിന്നെ അതുകൊണ്ട് നമുക്ക് എന്തായാലും സേവിങ് ചാർട്ട് എന്നൊക്കെ ഇടണ്ടേ? അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നോക്കാം, നിങ്ങളുടെ ഇടയ്ക്ക് ഒരു ബേബി ആകുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ബേബി ആയി കഴിഞ്ഞൊന്നും കുഴപ്പമില്ലല്ലോ, പോവാല്ലോ. നീ എന്താ പറഞ്ഞു? ചേച്ചി കിടന്ന് നീ എന്താ പറഞ്ഞു? അതെ, ശ്രീകണ്ഠനോട് പറഞ്ഞ ഞാൻ പറയും പത്താ ആരുടെ അടുത്ത വരുന്ന ഞാൻ ഓട്ടിക്കുന്ന പത്തോളം കേട്ട പോന്നായി പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നത് എന്തായാലും കൊടുക്കണ്ടേ, അവനെ കൊടുക്കാതിരിക്കുന്നു. അപ്പൊ എനിക്ക് വേണ്ടിട്ട് അവനിപ്പം ഇതെല്ലാം ചെയ്തല്ലേ, അവൻ ഇതെല്ലാം അവൻ പൈസ. നമ്മുടെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞില്ല, അപ്പൊ എന്റെ ഒരു ഇതായിട്ട് അവന് കൊടുക്കണ്ടേ? ഞാനും വിചാരിച്ചൊരു മാലയോ അതേപോലെ ചെയിനോ ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ വരാ. അതിലൊക്കെ കൊറേ കാണും, ചെയിനാണോ എന്ന് മേടിക്കും. ഒരു വണ്ടിയിലും ചെയിനാണോ മേടിക്കും? കാരണം അവനും മറ്റേനെല്ലാം അവനല്ലേ പൈ കല്യാണത്തിന് എൻ്റെത്, മറ്റേ മാല മേടിക്കാനും മറ്റേനും മാല അല്ല മറ്റേ വണ്ടിയുടെ കണ്ടനും പിന്നെ അമ്മയുടെ നിന്നും കൊടുത്ത് അവൻ്റെ കൊണ്ടുവച്ചിട്ട് കൊടുത്തു. അല്ലല്ലല്ല, അത് വീടിന് അവൻ കൊടുത്ത പൈസ, കല്യാണത്തിനൊന്നും. കല്യാണത്തിന് വേണ്ടിയല്ല, വണ്ടിയുടെയും നിശ്ചയത്തിന് അവൻ പൈസ കൊടുത്തു, അതിപ്പോൾ കഴിഞ്ഞില്ലേ? പിന്നെ അവൻ കല്യാണത്തിന് വേണ്ടിയിട്ട് അവൻ അതിൻ്റെയൊക്കെ പൈസ ബുക്ക് ചെയ്ത് അഡ്വാൻസൊക്കെ കൊടുത്തവനായിരുന്നു. പിന്നെ ഫുഡിൻ്റെ രണ്ട് പൈസയും അവനകത്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പം എനിക്കറിയത്തില്ല, അച്ഛൻ അറിയാൻ കണക്കെന്തോ. അത് ചോദിക്കും പറയും, അല്ലെ അവനെ വിളിച്ചിട്ട് പോയി. അത് നോക്കാം, എന്തായാലും എന്തെങ്കിലും ചെയ്യാം. എന്തായാലും നമ്മളായിട്ട് ഗിഫ്റ്റായിട്ട് എന്തായാലും അവന് കൊടുക്കണമല്ലോ. ഇപ്പൊ അമ്മ പറഞ്ഞ സ്വർണത്തിന്റെ വില കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാവുന്ന അറിയാൻ നോക്കട്ടെ. എന്നിട്ട് ചേച്ചി എന്താ പറഞ്ഞു? ചേച്ചി ഇത്ര ചമ്പളണ്ടായിട്ട് ഇവിടെ തുടക്കുന്നു, എന്തോ എന്നെ പറഞ്ഞു. എനിക്കൊരു ജോലി കൊണ്ട് തരുമെന്ന് പറഞ്ഞോളൂ.
ഗ്രോത്തിന്. ഇനി അതും കൂട്ടിട്ട് ഞാൻ ഇടിപ്പല്ലേ പൊട്ടിയിരിക്കാം. ഞാനിതിനെ വർക്ക്ഷോപ്പ് എടുത്തു. ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് മുമ്പേ പറഞ്ഞു. അങ്ങനത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവനിവിടെ കിടക്കുന്നതല്ലേ, ആരെങ്കിലും പോകുന്ന പണി കാണിയാണല്ലേ ഇവനെ വെച്ചാൽ. അത് മാത്രമല്ല പണി ഇങ്ങനെ ശമ്പളമൊന്നും വരുന്നില്ല പിന്നെ തന്നെ. സ്വന്തമായിട്ട് തുടങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ അടുത്തും ഒക്കെ നോക്കുന്നു. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള പഠിച്ച അനസ് അവനൊക്കെ ഇപ്പോൾ ഒച്ചരോട് അവിടെ ഉണ്ട്, ഉള്ളോട്ടാണ്ട് വേറൊരു കൂട്ടുകാരനോട് ചേർന്ന് പാർട്ട്നർഷിപ്പ് വർക്ക്ഷോപ്പ് എടുക്കും. നമ്മുടെ ഇപ്പം ആദ്യത്തെയൊക്കെ കുറച്ച് ഉണ്ടാകും, പിന്നെ പിന്നെ വന്ന വണ്ടി ഇല്ല കണ്ടിട്ടില്ല. വർക്ക്ഷോപ്പൊക്കെ എല്ലായിടത്തും ഉണ്ടടി, ഇപ്പോൾ മുക്കിന് മുക്കിന് എല്ലായിടത്തും. നമ്മളിവിടുന്ന് ചവറയിന്ന് കരുനാപ്പുഴോട്ട് പോന്നിട്ട് എത്ര വർക്ക്ഷോപ്പ് ഉണ്ടെന്നത്. ചവറാലുണ്ട്, പനന്തോടി ഉണ്ട്, അതിനപ്പുറത്ത് എന്തുവാ പന്മന ആ അമ്പലത്തിൻ്റെ ടൈറ്റാനത്തിൻ്റെ ഇപ്പുറത്തൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതിനകത്തുനിന്നിട്ട് നോക്കിയിട്ട് എന്തായാലും ചെയ്യണം. അവിടെ ഇപ്പം വണ്ടിയുടെ എല്ലാ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഡ്രൈവർ ആട്ടോ ഉണ്ടെങ്കിൽ ചെയ്യണം. എന്ത് സ്ഥിരമല്ലൊന്ന് വണ്ടി എടുത്തിട്ട് ഓടുന്ന ആരെയും അല്ല, ശ്രീയണ്ണൻ്റെ അവിടെ വണ്ടി ഓടുന്ന ആരെയും പറഞ്ഞു. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല പുള്ളി അവിടെ ഡ്രൈവറായിട്ട് എന്തെങ്കിലും വണ്ടി സൈക്കിൾ പോകാനോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു ഡ്രൈവറുടെ ആവശ്യം എനിക്കിപ്പോൾ ഉണ്ട്, ഇപ്പം എന്തായാലും നീ വരണ്ട. അങ്ങനെ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു. എടാ വണ്ടി കടപ്പുണ്ട്, ഓടാൻ വേണ്ടിയിട്ട് വണ്ടി കടപ്പുണ്ട്, ശ്രീയണ്ണൻ്റെ വണ്ടിയിലാണ്ടാ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. എൻ്റെ വരാൻ നോക്കാം എന്തായാലും നമുക്ക്. ചെയ്യാൻ ബോണസ് കിട്ടുമല്ലോ നോക്കട്ടെ, ഇനി അടുത്ത വർഷത്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. കിട്ടുമോ കിട്ടുന്നതാണെന്നൊരു വന്നാൽ തന്നെ എന്തായാലും അഞ്ച് ലക്ഷം രൂപയെങ്കിലും ബാങ്ക് ബാലൻസ് ഇല്ലാതെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പിന്നെ ജോലിക്ക് പോകാൻ പറ്റുമോ? ഞാനിപ്പോൾ വന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ പറ്റുമോ? ഞാനിപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? ഞാനിപ്പോൾ വന്നിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വരുന്നില്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, നിനക്ക് ജോലിക്ക് കുറച്ച് ദിവസം നിന്നിട്ട് പോവാം. നീ വേറെ ആയിട്ട് വന്നു, ഞാൻ വേറെ ആയിട്ട് വരുന്നു. ഞാൻ വന്ന് വിളിക്കണ്ടായ എന്തായാലും സംസാരിക്കാം. അന്നേരം ചെയ്യേണ്ടടുത്ത് ചോദിക്കാം. അന്നേരം സമയമാകുമ്പോൾ ഇന്നലെ കൊണ്ട് നോക്കാം, എന്തായാലും ദൂരം നോക്കാം. മുപ്പത്തേഴാകുമ്പോഴത്തേക്ക് ഒരു ഇതൊക്കെ കൊറോണയൊക്കെ ക്ലിയർ ആവും. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഒരു കഴിക്കും കഴിക്കും. ആയിട്ട് സമയം പിന്നെ നോക്കാം. ഈ സമയം കിടപ്പുണ്ടല്ലോ, സമയത്ത് എന്നെ കൊണ്ട് ചെയ്തി.
tapos na thing may poem ito, pag natuyo na siya, ano ba natin ang basahan? Maligid siya talaga. Okay, tapos na po tayo mga idol. So, papatuloyin na naman natin ito mamaya ay i-bass natin para business na siya. So, after mamaya i-lagay na natin dito ang jack piece sa ibatan na natin. So, business na yung trabaho natin sa dalawang jack this yung ginawa natin para sa patuwa lang ng practice. So hanggang dito na lang po tayo mga idol. Maraming salamat po sa panonood ng video natin. So pasensya na lang po kayo sa salita natin kasi hindi po tayo sanay sa hindi tayo Tagalog, pure Tagalog. So kaya tayo. Kaya pasensya na po kayo. So, disclaimers lang po, hindi tayo magaling na magiging kaalaman lang sa galing mo. Kaya, maraming salamat po at sa lahat ng mga kasama ko mong mga bagong YouTuber na nagsisimula pa lang. Dayan Aismi and Dayan Isin. Conclusion. Hello friend, Crispin TV, wow! Hello! It's the blog from TV. YouTuber! Maraming salamat po sa lahat. At sa mga hindi pa nakasubscribe sa aking channel, subscribe na po kayo mga idol. Maraming salamat po. Ako ay nagsasabi na health is wealth. Ang kalusugan ay ating kayamanan.
അതിവിടെ വേറൊരാള് പറയാം.